നമസ്കാരം. ശ്രീനി ആലക്കുട. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു വാഹനം പൊതുജനങ്ങൾക്കായി സൗജന്യമായി വിട്ടു നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയുമോ? എല്ലാവർക്കും അറിയാൻ വഴിയില്ല. പക്ഷേ നാം എല്ലാ ദിവസവും അത് കാണാറുണ്ടാവും. നിരത്തുകളിൽ 108 എന്ന നമ്പർ എഴുതിയ ആംബുലൻസ് തലങ്ങും വിലങ്ങും ഓടുന്നത് നമ്മൾ കണ്ടിരിക്കും. പക്ഷേ അത് എങ്ങനെയാണ് അതിൻ്റെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് എന്നത് ആർക്കും അറിയുന്ന ഒരു കാര്യമല്ല. ഇതാ ഞാനിവിടെ ഒരു ആംബുലൻസ് നിർത്തിയിട്ടുണ്ട്. ആ ആംബുലൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം. ഇതാ ഈ കാണുന്നതാണ് 108 ആംബുലൻസ്. ഒരു കേരള സർക്കാർ സംരംഭമാണ് ഇത്. ആലക്കോട് ഒടുവള്ളിത്തട്ട് CHC നിന്നുള്ള ഒരു ദൃശ്യമാണ്. ഇതാ ഒരു ഡ്രൈവറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാഫ് നേഴ്സുണ്ട്. ആ ഇവിടെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആളുകൾ. എന്തായാലും പ്രൊജക്റ്റ് മാനേജ്ഡ് ബൈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സേവനങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾക്കായി വിളിക്കുക 18005992722. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, കേരള എമർജൻസി മെഡിക്കൽ സർവീസ് പ്രൊജക്റ്റ്, ഒരു കേരള സർക്കാർ സംരംഭം. ഇതൊക്കെ പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് അറിയിക്കാനാണ്. നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് എന്നത് യാതൊരു അറിവുമില്ലാത്ത ഒരു കാര്യമാണ്. ആർക്കൊക്കെ ഈ 108 ആംബുലൻസ് വിളിക്കാം, ആർക്കൊക്കെ വേണ്ടി ഈ 108 ആംബുലൻസ് വീടുകളിൽ എത്തും എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. 24 hours നിങ്ങൾക്ക് ഈ ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും നമുക്ക് ഈ ആംബുലൻസിലൊന്ന് കയറി നോക്കാം. ഇതാണ് അതിൻ്റെ ആംബുലൻസിൻ്റെ ഉൾവശത്തെ സംവിധാനങ്ങൾ. മാഡം ഒന്നത് തുറന്നാൽ നല്ലതായിരുന്നു. കണ്ടില്ലേ, ഇതൊരു സർക്കാർ സംവിധാനമാണ്. സാധാരണഗതിയിൽ സർക്കാർ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പുച്ഛമാണല്ലോ. ഈ പണ്ട് ഗവൺമെൻറ് ആശുപത്രികൾക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ധർമാശുപത്രി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ സാധാരണക്കാരായ ആളുകളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതാ ഇതൊക്കെ ഹൈടെക്കാണ്. സംസ്ഥാന സർക്കാർ മാറിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഹൈടെക് ആയിരിക്കുന്നു. ആരോഗ്യമേഖല പൊതുവെ ഹൈടെക്കാണ്. ഓരോ സാധനങ്ങളും ഓരോ പാർട്സുകളും ഹൈടെക് രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ ആംബുലൻസിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ആ പൊതുജനങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഏത് സമയവും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു സംവിധാനമാണ്, ഒരു സർവീസാണ് 108 എന്നുള്ള സർവീസ്, 108 ആംബുലൻസ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ സേവനം ഉപയോഗിക്കാൻ കഴിയും. 108 എന്ന ആ 3 അക്ക നമ്പർ നിങ്ങളുടെ മൊബൈലിൽ ഡയൽ ചെയ്യുക. തിരുവനന്തപുരത്താണ് ഇതെത്തുക. അവിടെ നിന്നും നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ അവർക്ക് ഈ ഡ്രൈവർക്കും ഈ സ്റ്റാഫ് നേഴ്സിനും ഇൻഫർമേഷൻ വരും. അപ്പോൾ അവർ കൃത്യമായിട്ട് ഇത് എവിടെയൊക്കെയാണ്, നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ആ വീടുകളിലേക്ക് ഇതെത്തും. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം മാത്രം ഇതിനില്ല. മറിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ സർക്കാർ ആശുപത്രിയിലേക്കോ എവിടെ വേണമെങ്കിലും ഈ ആംബുലൻസ് വരും, നിങ്ങളെ കൊണ്ടുപോകും. തീവ്ര പരിചരണ വിഭാഗത്തിലേക്കാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് തീർത്തും സൗജന്യമായ രീതിയിൽ ഈ ആംബുലൻസ് സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയും. എല്ലാവരും വിളിക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ മുഴുവൻ, ഇതാ നിങ്ങൾക്ക് ആംബുലൻസ് ആവശ്യമെന്നാൽ നേരെ പ്രൈവറ്റ് ആംബുലൻസിനെയല്ല വിളിക്കേണ്ടത്, നമ്മുടെ സ്വന്തം 108 ആംബുലൻസിനെ വിളിക്കുക. അങ്ങനെ 108 നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിലേക്ക്, പ്രൈവറ്റ് ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലുള്ള സർക്കാർ ആശുപത്രിയിലായാലും എങ്ങോട്ടായാലും ഇതാ ഇവർ നിങ്ങളെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കും. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.